സുലേഖ മൻസലിന്റെ നമ്മുടെ മുമ്പിലുള്ളത് അനാർക്കലി തകർത്താടിയിട്ടുള്ള ജിൽ ജിൽ എന്നുള്ള സോങ് ആണ്. റീൽസിലൊക്കെ ഭയങ്കര ഹിറ്റാണ്. ഇപ്പൊ മീഡിയ വണ്ണിന് അതിനകത്തൊരു സ്പെഷ്യൽ ഹാപ്പിനെസ്സും കൂടി ഉണ്ട്. കാരണം 14 രാവിലെ പാടിയ പാട്ട് ആ സമയത്ത് തന്നെ ഇപ്പം 4 കോടി അതിന് മേലെ ആൾക്കാർ ആ സമയത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാട്ട് കുറച്ചുകൂടെ ഒരു പുതിയ ഭാവത്തില് പുതിയ രസത്തില് വരികയാണ്. ആ ഒരു പാട്ടിന്റെ ഒരു പ്രോസസ് ഒന്ന് പറയാൻ പറ്റുമോ? സ്റ്റെപ്സ് ആയിരുന്നോ വരികളായിരുന്നോ എന്താണ് പാട്ടിലേക്ക് ആദ്യം നിങ്ങളെ കൊണ്ടുവരുന്നത്? സ്റ്റെപ്സ് തന്നെ ആയിരുന്നു. എൻ്റെ പാട്ടും ഓൾറെഡി അറിയാലോ. അപ്പം അതിൽ ആദ്യം വരുമ്പം ഇങ്ങനെ ഈ പാട്ടിന് എങ്ങനെ ഡാൻസ് കളിക്കുക കാര്യം. ഈ പാട്ട് ഇതിന് മുമ്പേ ഞാൻ ഈ റിയാലിറ്റി ഷോയിൽ ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന പാട്ടാണ്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ പാട്ട് എങ്ങനെ അത് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുന്ന ഒരു ഒപ്പന അങ്ങനത്തെ എന്തെങ്കിലും സ്റ്റെപ്പ്. പക്ഷെ നേരെ അത് വെച്ചാൽ ഭയങ്കര അവരങ്ങനെയാണ് അത് കോറിയോഗ്രാഫ് ചെയ്തേക്കുന്നത്. എല്ലാം മിക്സ്ഡ് ആയിട്ടാണ്. ചില കൊട്ടുകളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ. വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള മോഡേൺ സ്റ്റെപ്സ് ഉണ്ട്. റീൽസിൽ ഭയങ്കരമായിട്ട് വരുന്ന സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഭയങ്കര എല്ലാ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാട്ടാണ്. പാടാൻ ആഗ്രഹം തോന്നിയിരുന്നു ഇടയ്ക്കൊക്കെ പാട്ട് പാടാനായിരുന്നു. പക്ഷെ വിഷ്ണുവായിട്ട് താല്പര്യമില്ലായിരുന്നു. അങ്ങനെയൊക്കെ വിജയ് പറഞ്ഞു തള്ളിക്കളഞ്ഞു റിക്വസ്റ്റ് ചെയ്തായിരുന്നു. ഓക്കെ, നിങ്ങളെങ്ങനെ ഫസ്റ്റ് തന്നെ ഈ പാട്ട് സുലേഖ മൻസിൽ വേണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണോ? സ്ക്രിപ്റ്റിനകത്ത് അവിടെ ഒരു പാട്ട് കഥയ്ക്ക് അനുയോജ്യമായി പറയുമ്പോൾ നമ്മളത് അങ്ങനെ പറഞ്ഞു വരണം. ഒരു പാട്ട് വരണം അവിടെ നമ്മളെ മുമ്പിൽ ഒരു ചെറിയ വെല്ലുവിളിയായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു വെച്ചാൽ, ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു നമ്മൾ പൊതുവെ ഒരു മലപ്പുറം മലബാർ സിനിമ ഒക്കെ വരുമ്പോൾ ഒപ്പനപ്പാട്ട് അങ്ങനെ ഒരു ഐഡിയയിലേക്കാണ് പോകും. പക്ഷേ ഈ കാലത്തിനനുസരിച്ച മാറ്റം എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മലപ്പുറത്തും മലബാറിലെ വീടുകളിലും ഉണ്ടായിട്ടുണ്ട്, കുട്ടികളുടെ ഡാൻസിലുണ്ടായിട്ടുണ്ട്, എല്ലാം അങ്ങനെ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ കൂടെ ചേർന്ന് ഒരു പാട്ട് വരണം എന്നുള്ളതായിരുന്നു നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനൊരു ട്രഡീഷണൽ സ്വഭാവം വരെയും വേണം. അതിന് നമ്മുടെ ശബരീഷാണ് ഈ പാട്ടിനെ പറ്റി പെട്ടെന്ന് ഓർമ്മ കൊടുത്തത്. നമ്മൾ ഇഷ്ടംപോലെ കണ്ടല്ലോ ഷഹജൻ്റെ പാട്ട്, ഒരുപാട് തന്നെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അതിലേക്ക് എത്താമെന്ന് നമ്മളിങ്ങനെ ആലോചിക്കും. അപ്പോൾ ചെമ്പൻ അത് കഴിഞ്ഞ ചെമ്പനും അത് ഭയങ്കര വർക്കായി. ഇപ്പോൾ ഭയങ്കര ട്രിപ്പി ആയിട്ടാണ് പാട്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുക, വീണ്ടും വീണ്ടും കേൾക്കാൻ ഹരം തോന്നുന്നു എന്നുള്ള ഒരർത്ഥം. ഞങ്ങളെല്ലാവരും ഷഹജൻ്റെ പാട്ടായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളതിലേക്ക് എത്തുന്നു. അപ്പോൾ പക്ഷേ പിന്നെ വിഷ്ണുവായിട്ടുള്ള ഇരിപ്പിന് ശേഷം വിഷ്ണു പറയുന്നു ഈ പാട്ടിനടുത്ത് വിഷ്ണുവിൻ്റെതായ രീതിയിൽ വിഷ്ണുവിനെ എന്തായാലും കുറച്ച് പണികൾ വരണം. അപ്പോൾ അങ്ങനെ വരണം. അത് കൂടാതെ ആ പാട്ടിൻ്റെ ലിറിക്സ്, ഇത് ഒറിജിനൽ ലിറിക്സ് ടി കെ കുട്ടിയാലാണ് ആ പാട്ട് ശരിക്കും. അപ്പോൾ നമുക്ക് കുട്ടിയാലി മാഷയുടെ പാട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കുട്ടിയാലി മാഷ പാട്ട് തപ്പിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ വേർഷനാണ് ആക്ച്വലി നമ്മൾ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മീഡിയ വണ്ണിൽ ഉള്ളത് പോലും എനിക്ക് തോന്നുന്നു പിന്നെയും ആരൊക്കെയോ ചേർക്കുകയും അങ്ങനെ അതിനനുസരിച്ചുള്ള ബ്യൂട്ടിയൊക്കെ അതിനുണ്ട്. പക്ഷെ നമ്മൾ ഒറിജിനൽ വേർഷൻ തന്നെ ചെയ്യുക. കാരണം ടി കെ കുട്ടിയാലിയുടെ ധാരാളം പാട്ടുകളുണ്ട് സിനിമ നമുക്ക് അല്ലാതെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള. പക്ഷെ പുള്ളി ജീവിച്ചതും സാഹചര്യങ്ങളൊക്കെ വേറെ തരത്തിലാണ്. നമ്മളിപ്പോൾ കുറേ സെർച്ച് ചെയ്തിട്ടാണ് അവസാനം ഒരു ഫോട്ടോ കിട്ടിയത്. അപ്പോൾ അത്രയും ഒരു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ഒരു കവി അല്ലെങ്കിൽ ഒരു മ്യൂസിഷ്യൻ എന്നൊക്കെ പറയാവുന്ന തരത്തിലൊക്കെ ഈ ശിലകൾ ഓൾറെഡി ഉള്ളതുകൊണ്ട് എങ്ങനെ അതിൻ്റെ ഒരു സംഗീതത്തിൻ്റെ രീതികൾ എനിക്കറിയില്ല. പക്ഷേ പുള്ളി വലിയൊരു കവിയാണെന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ പാട്ട് അങ്ങനെ വന്നു. പിന്നെ വൈബ് എന്ന് ആ ഒരു പാട്ടുണ്ടാകുന്ന അതുണ്ടാക്കുന്നൊരു ഓളം അതിൽ നിന്നിരുന്നുകൊണ്ട് പിന്നെ കൊറിയോഗ്രാഫർ ജിഷ്ണു നമ്മളെ സഹായിച്ചത് ഭയങ്കര, അല്ലെങ്കിൽ പുള്ളി ഭയങ്കര ക്രിയേറ്റീവായിട്ട് അതിന് ഡീൽ ചെയ്തു എന്നുള്ളതാണ്.